സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥനും നമ്മളും തമ്മിലുണ്ടാകേണ്ട ആഴമേറിയ ബന്ധത്തെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. മാത്രമല്ല, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഏലിയായുടെയും ഏലീഷായുടെയും ഒക്കെ വിവരണങ്ങളിലും പതിഞ്ഞുറങ്ങുന്ന മറ്റൊരു സൂചനയുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും അതിനാൽ ദൈവത്തോട് നമുക്ക് അതിരില്ലാത്ത ഇഴയടുപ്പവും സ്വാതന്ത്ര്യവും ഉണ്ടാകണമെന്ന്. പിതാവ് എന്നൊരു പ്രയോഗം രണ്ട് പാഠഭാഗങ്ങളിലും നിറയുന്നു എന്നതാണ് ഈ പറഞ്ഞ ചിന്തയുടെ ആധാരം. ഇന്ന് നിയമാവർത്തനം 32:18 മുതൽ കീർത്തനവാക്യമായി നമ്മൾ ഉയർത്തുകയാണ്. ദൈവത്തോട് നമുക്കിങ്ങനെ ഇഴ പിരിയാത്ത അടുപ്പമുണ്ടാകണം. നമ്മൾ പക്ഷേ നിഷേധികളായ മക്കളായി മാറിയിരിക്കുന്നു, റിബെല്ലിയസ് ചിൽഡ്രൻ. ഈ വിചാരമാണ് ഇവിടെ ഉയരുന്നത്. നമുക്കെതിരെ ഇങ്ങനെ ഉയർത്തപ്പെടുന്ന ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണ് ഗിൽറ്റി ആസ് ചാർജ്ഡ്. നമ്മുടെ അപേക്ഷിലയായ പിതാവായ ദൈവം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇവിടെ കടന്നു വരുന്നുമുണ്ട്. വ്യർത്ഥമായ ജീവിതങ്ങൾ കൊണ്ട് എബേൽ, നമ്മുടെ ധാരണകൾ നാബാൽ നശിച്ചു പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമല്ലാതായി നാം മാറിയിരിക്കുകയാണ്, നോ പീപ്പിൾ. കാരണം നമ്മൾ ദൈവമല്ലാത്തതിനെ, നോ ഗോഡ്, തേടിപ്പാഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹം മറന്നകന്നുകൊണ്ട് ഇതാണ് നമുക്ക് മാരകമായി ഭവിക്കാൻ പോകുന്നത്. ഈ ഗീതം ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നമ്മിൽ നിന്ന് മുഖം തിരിച്ച് കളയുന്നത് പോലെ തോന്നുന്നതും അതുകൊണ്ടാണ്. ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ ദൈവവുമായുള്ള എൻകൗണ്ടർ, മുഖാഭിമുഖം നമുക്ക് സാധ്യമാകുന്നില്ല എന്ന്. ഇന്നലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വചനം, വേർഡ്, അവിടുത്തെ പ്രവൃത്തി, വർക്ക്, ഇവ തമ്മിലുള്ള സാരൂപ്യം. ഇത് നമുക്ക് നാഥൻ ജീവിത പാഠമായി പകർന്നു തരികയും ചെയ്യുന്നുണ്ട്. ഇന്ന് ബഥാനിയായിലെ സഹോദരങ്ങളായ മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും തിരുനാളാണ്. തൻ്റെ വചനം ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന് മർത്തായെ നോക്കി നാഥൻ പറയുമ്പോൾ, മർത്തായുടെ കർമ്മനിരതയെ തള്ളിക്കളയുകയല്ല ചെയ്തത്. കർമ്മം, വർക്ക്, വചനം, വേർഡിൽ നിന്ന് ഉരുത്തിരിയണമെന്നാണ് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത്. ബഥാനിയ, ദൈവാർത്ഥരുടെ ഭവനമെന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ദ ഹൗസ് ഓഫ് ദ പുവർ, അവിടെ മൂന്ന് സഹോദരങ്ങൾ. ഇന്ന് മാർത്ത തൻ്റെ മരിച്ചുപോയ സഹോദരനായ ലാസറിനെക്കുറിച്ച് നാഥനോട് പറഞ്ഞതോർത്താൽ, നീ സ്നേഹിച്ചിരുന്നവൻ മരിച്ചുപോയി എന്നാണ്. കർത്താവ് സ്നേഹിച്ചിരുന്ന സഹോദരങ്ങൾ, അവൻ സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചിരുന്ന മനുഷ്യർ, അവൻ്റെ പിതാവിൻ്റെ മക്കൾ, അവനെപ്പോഴും കയറി ചെല്ലാവുന്ന സ്വന്തമായ വീട് പോലെയായിരുന്നു അവരുടെ വീട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മർത്ത വളരെ സ്വാതന്ത്ര്യത്തോടെ നാഥനോട് പറയുന്നത്. അവൾക്ക് നല്ല ഉറപ്പുമാണ് ആ കാര്യത്തിൽ. നീ പറഞ്ഞാൽ നിന്റെ പിതാവ് സാധിച്ചു തരുമെന്ന്. നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന അപ്പത്തെ നാഥൻ ഇന്നലെ അവതരിപ്പിച്ചു തുടങ്ങുകയായിരുന്നല്ലോ യോഹന്നാൻ 6. ശരീരത്തിൻ്റെ വിശപ്പുകളിൽ നിന്ന് നിത്യജീവിതത്തിൻ്റെ ഉയർപ്പിലേക്ക്, അതാണ് ആ അപ്പം കടന്നു പോകുന്ന വഴികൾ ജീവൻ്റെ അപ്പത്തിലെത്തുവോളം. ഇന്നിതാ ജീർണിച്ചു തുടങ്ങിയ ശരീരത്തെ നാഥൻ ഉയർപ്പിക്കുകയാണ്, അതും വചനത്താൽ. ഇതാ രക്ഷയും പുതുസൃഷ്ടിയുമെല്ലാം. ഇന്ന് ജെറമിയ 13:1-11 വരെ ഒരു കർമ്മവചനം, സിംബോളിക് വേർഡ്, പെർഫോമേറ്റീവ് വേർഡാണ്. അതായത് വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള ഇഴയടുപ്പം ഇങ്ങനെയാണ് ജെറമിയ പകർന്നു തരുന്നത്. പ്രവൃത്തി തന്നെ വാക്കായി മാറുകയാണ് ഇവിടെ. ദ വർക്ക് മെയ്ഡ് വേർഡ്. ഒരു അകവസ്ത്രത്തിൻ്റെ രൂപകമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടലുളവാകും. എന്നാൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഇൻറ്റിമസിയുടെ ലെവൽ സൂചിപ്പിക്കാൻ ഇങ്ങനെയൊരു രൂപകം ആവശ്യമായി വരുന്നു. ലാസറിനെ താൻ ഉയർപ്പിക്കുമെന്നറിഞ്ഞിട്ടും നാഥൻ അവൻ്റെ കല്ലറയിൽ കണ്ണീർ പൊഴിക്കുന്നത് അവൻ അതൊരു പ്രഹസനമായി ചെയ്യുന്നതല്ല. അവൻ മനുഷ്യപുത്രനായതുകൊണ്ട് തന്നെയാണ്. മനുഷ്യപുത്രന് മനുഷ്യൻ്റെ വേദന അറിയാം. എന്നാൽ ഈ മനുഷ്യപുത്രൻ ദൈവപുത്രനാണ് എന്നേറ്റുപറയുന്ന പരമമായ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നാം ഇന്നിവിടെ മർത്തായോടൊപ്പം പടികയറുന്നുമുണ്ട്. വരാനിരിക്കുന്നവൻ നീ തന്നെ എന്ന് മർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, വരാനിരിക്കുന്നവനെ ഇന്നലെ നമ്മൾ കണ്ടല്ലോ, നീ ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്, മർത്താ എന്ന് ചേർത്ത് വായിക്കുകയാണ്. നാഥൻ പറയുന്നു അവളോട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. തൻ്റെ ശരീരം പകുത്തു നൽകിക്കൊണ്ട് അവൻ ഇന്നലെ പറഞ്ഞതുപോലെ യോഹന്നാൻ 6:50, എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. വചനം മാംസമായി മാറിയിരിക്കുന്നു, പൊടിഞ്ഞു നുറങ്ങി നനഞ്ഞു പൊന്തി പരന്ന ആ മാവിൽ നിന്ന് ചുട്ടെടുക്കപ്പെട്ട അപ്പം അവൻ്റെ ജീവിത ബലിവഴികളാണത്. വാക്കുകൾ കർമ്മങ്ങളാകുന്നു വചനം മാംസം ധരിച്ചപ്പോൾ. പിൻകുറി മർത്തായി മറിയവും പറഞ്ഞു തരുന്നൊരു കഥ കൂടിയുണ്ട്. ലാസർ അന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ, അവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു വെട്ടവും ചുണ്ടിൽ ഒരു സുന്ദര സ്മിതവും ഉണ്ടായിരുന്നു അത്രേ വീടണയുന്നവൻ്റെ സന്തോഷം. പിന്നീട് അതിനുശേഷം അവൻ മരിച്ചപ്പോൾ
അപ്പോഴും അവൻ്റെ കണ്ണിൽ അതിളക്കവും ചുണ്ടിൽ അസ്മിതവും ഉണ്ടായിരുന്നു അത്രേ യഥാർത്ഥത്തിൽ വീടണയുന്നവൻ്റെ സന്തോഷം.